പറഞ്ഞൂടാ മോനെ. ഇവരൊക്കെ ആരാ എന്നെ ഇവിടെ പിടിച്ചോണ്ടെന്ന് കെട്ടിയിട്ടിരിക്ക? മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ഇനി പറയൂ, ഞാൻ വെറും വിദ്യയല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എടാ പന്നി, എന്റെ അമ്മ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, നിന്നെ കുടുംബത്തോളം ഞാൻ ചുട്ടുകയായിരിക്കും. അയ്യേ, ഞാനൊന്നും ചെയ്യില്ല. അല്ലെങ്കിലും ഈ പാവം പിടിച്ച അമ്മയെ ഞാൻ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഗോപാലകൃഷ്ണൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ, പക്ഷെ വരുമ്പോ അവളെ കൂടെ ഒന്ന് കൊണ്ടുവരണം. ആസ്റ്റല്ലേ, അവളെ എനിക്ക് വേണം. എന്റെ പണവും വാങ്ങി എന്നെ തന്നെ ചതിച്ച ആ പഠിച്ച കളിയെ എനിക്ക് കിട്ടണം. വൈകിട്ട് ഞാൻ വീണ്ടും വിളിക്കും. അതിനുമുമ്പ് പോലീസിനെ അറിയിക്കുകയും അമ്മയെ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവളെ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഗോപാലകൃഷ്ണൻ അമ്മയും തിരഞ്ഞെടുക്കണമെന്നില്ല. ഞാൻ തന്നെ അങ്ങോട്ട് എത്തിക്കാം ശവമായിട്ട്. ഗോപാലകൃഷ്ണ, അവൻ എന്താണ് പറഞ്ഞത്? എടാ അവൻ എന്താ പറഞ്ഞെന്ന്? പത്തച്ചേട്ടാ, ബാലകൃഷ്ണ എന്റെ അമ്മ, എന്റെ അമ്മ അവൻ പിടിച്ചോണ്ട് പോയി. വിട്ടു തരണമെങ്കിൽ പകരം സ്റ്റെല്ലെ കൊണ്ട് കൊടുക്കണമെന്ന്. സ്വന്തം ഭാര്യയെ ചുട്ടു കൊന്നവനാണ് ആ ദുഷ്ടൻ. അവൻ ഒന്നിനും മടിക്കില്ല. എന്റെ അമ്മ അവൻ എന്തെങ്കിലും ചെയ്താൽ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? വേണ്ട, അത് അപകടമാ. ഗോപാലകൃഷ്ണ, സ്റ്റെല്ലയെ അവൻ എങ്ങോട്ട് കൊണ്ടുവല്ലാനാ പറഞ്ഞത്? അതവൻ പറഞ്ഞില്ല. വൈകിട്ട് അവൻ വിളിക്കുമെന്നും അപ്പം മറുപടി പറയണമെന്നുമാ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ അവൻ വിളിക്കുമ്പോ പറ സ്റ്റെല്ലെ കൊണ്ടുവല്ലാവുന്ന, അവൻ പറയുന്നിടത്ത് കൊണ്ടുവല്ലാവുന്ന. അത് പറ്റില്ല, അവളെ അവന് വിട്ടുകൊടുക്കാൻ പാടില്ല. ബാലകൃഷ്ണ എടാ ഇങ്ങനെ മാറിയെന്നേ? അപ്പൊ നിനക്ക് നിന്റെ അമ്മയെ രക്ഷിക്കണമെന്നില്ലേ? അമ്മയെ രക്ഷിക്കണം, പക്ഷെ അവളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ ഇവൻ എന്താ ഈ പറയണത്? അവൻ അവന്റെ അമ്മയെ രക്ഷിക്കാൻ വേണം, ഇവളെ വിട്ടുകൊടുക്കാനും പറ്റില്ല. പോലീസ് അറിയിക്കാന്ന് പറഞ്ഞാൽ അതിന് നീയും സമ്മതിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ തീരുമാനിക്കണം. നിനക്ക് നിന്റെ അമ്മയാണോ വലുത്? അതോ ആ പെരുകള്ളിയോ? എനിക്ക് എന്റെ അമ്മ തന്നെയാണ് വലുത്. അതിനപ്പുറത്ത് എനിക്ക് ആരുമില്ല, ഒന്നുമില്ല. എന്നാലും അവളെ, അവളൊരു പെരുങ്കള്ളി തന്നെ ആയിരിക്കും, കളവനും കൊലയ്ക്കും കൂട്ടുനിന്നോളും ആയിരിക്കും. പക്ഷെ എനിക്ക് അവളെ, അവളെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ബാലകൃഷ്ണ, നീ വിഷമിക്കണ്ട, നിന്റെ അമ്മയ്ക്കും അവക്കും ഒരു അപകടവും വരില്ല. ഒരു അപകടവും വരാണ്ട് നോക്കാൻ ഞങ്ങളില്ലടാ നിന്റെ കൂടെ. നീ ചെല്ലേ, ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവാ, എന്നിട്ട് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ചെല്ലടാ. സോറി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, തൽക്കാലം അവളെ വിട്ടുതരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ കണ്ടില്ലേ എന്റെ ഭാര്യയെ? അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഒരു നിമിഷം പോലും അവൾക്ക് സ്റ്റെല്ലയെ പിരിഞ്ഞിരിക്കാനാവില്ല. ഈ സമയത്ത് അവളെ കൊണ്ടുപോയി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എന്റെ ഭാര്യ ജീവിച്ചിരിക്കില്ല. അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ അമ്മയുടെ ജീവൻ അപകടത്തിലാണ് സാർ. ആ അപകടത്തിലേക്ക് ഇവളെയും കൊണ്ടുപോയി കൊടുക്കണമെന്നാണോ താൻ പറയുന്നത്? നോ, അത് ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ നമുക്കിത് പോലീസിൽ അറിയിക്കാം, അല്ലെങ്കിൽ അവനെതിരായി കൊടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാം. അവനോട് ഗോപാലകൃഷ്ണൻ അമ്മയെ വിട്ടുതരാൻ പറയും, പക്ഷേ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് മാത്രം പറയുന്നു. സാർ ഞാൻ പറയുന്നൊന്ന് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഗോപാലകൃഷ്ണൻ പോകും, മേലിൽ ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ വരരുത്. അയാൾ ആരാ അവളെ വിട്ടുതരില്ലാന്നും നിനക്ക് അവളെ കാണാൻ പറ്റില്ലെന്നും പറയാൻ നമ്മളല്ലേ അവളെ കൊണ്ടാക്കിയത്? എന്നിട്ടിപ്പോ നമ്മൾ പുറത്തും അവളാകത്തും, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. പത്തച്ചേട്ടാ, എടാ അയാളുടെ മകളെ ചത്തിട്ടില്ലാന്നും ഇവളാണ് അയാളുടെ മകളെന്ന് നമ്മൾ പറഞ്ഞിട്ടല്ലേ എല്ലാവരും വിശ്വസിച്ചത്? വേണ്ടി വന്നാൽ അതൊരു നുണയായിരുന്നു എന്ന് നമ്മൾ തന്നെ പറയും. അത് വിശ്വസിച്ചു ഇതും വിശ്വസിക്കും. അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ലല്ലോ മത്തായിച്ചേട്ടാ. അവൾ അയാളുടെ മകളാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മഹേന്ദ്രവർമ്മയുടെ കയ്യിൽ നിന്നും എന്റെ അമ്മ എങ്ങനെ രക്ഷിക്കാം, അതിനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓ, ഒന്ന് ചിന്തിച്ചോട്ടെ. എടാ ഒരു കാര്യം ചെയ്താലോ, ആ ചെവി ഇങ്ങോട്ട് തന്നെ. എടാ നമുക്ക് അവളെ തട്ടി കൊണ്ടുവന്നാലോ? എന്താ മത്തായിച്ചേട്ടാ പറയുന്നത്? തട്ടാനോ? തട്ടി കൊണ്ടുവരാന്ന് പറഞ്ഞാ അവളെ കൊന്നുകൊണ്ടുവരാന്നല്ല ഞാൻ പറഞ്ഞത്, അവളെ തൂക്കിയെടുത്ത് കൊണ്ടുവന്നാലോ? എന്താ? അതെ, രാത്രി മറ്റാരും അറിയാണ്ട് നമുക്ക് അവളെ അവിടുന്ന് കടത്തിക്കൊണ്ടുവരാം. എന്നിട്ട് അവളെ കാണിച്ച് മഹേന്ദ്രവർമ്മയുടെ കയ്യിൽ നിന്ന് നിന്റെ അമ്മയെയും രക്ഷപ്പെടുത്തി നേരം വിളിക്കുന്നതിന് മുമ്പ് അവളെ അവിടെ തന്നെ സുരക്ഷിതമായി കൊണ്ടെത്തിച്ചേക്കാം. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇന്ന് രാത്രി നമ്മൾ മൂന്നാളും അവിടെ പോകുന്നു, അവളെ അവിടെ തട്ടിക്കൊണ്ടുവരുന്നു. അതെ, വേഷം നമ്മുടെ പഴയ വേഷം തന്നെ മതി. മൂന്ന് കള്ളന്മാരുടെ വേഷം. പണ്ട് അത് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അത് എനിക്ക് കൊതിയാവുന്നു, നിനക്ക് കൊതിയാവുന്നു? ഇത് അവനാടാ ആ മഹേന്ദ്രൻ. നീ എന്താ പറയാൻ പോണത്? വേറെ ഒന്നും പറയണ്ട, അവളെ രാത്രി നമ്മൾ കൊണ്ടുവരുമെന്ന് തന്നെ പറഞ്ഞാ മതി. ഹലോ,
ആ കിളവൻ അവളെ നിങ്ങളുടെ കൂടെ വിട്ടില്ലല്ലേ? അയാള് വിട്ടാലും വിട്ടില്ലെങ്കിലും ഇന്ന് രാത്രി അവളെ നിങ്ങളടുത്ത് ഞങ്ങൾ കൊണ്ടുവരും. എങ്ങനെ എങ്ങനെയും വേണ്ടി വന്നാൽ ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടുവന്ന് തരും. പോരെ, വെരി ഗുഡ്. പക്ഷെ അതിനു മുമ്പ് ഇപ്പോ എനിക്ക് എന്റെ അമ്മയോട് ഒന്ന് സംസാരിക്കണം. സോറി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, അമ്മ നല്ല ഉറക്കത്തിലാണ്. ആദ്യം നിങ്ങൾ അവളെ തട്ടിക്കൊണ്ടുവരൂ, അതിനുശേഷം രാത്രി ഞാൻ അങ്ങോട്ട് വിളിക്കാം. അപ്പ ഗോപാലകൃഷ്ണൻ അമ്മയായിട്ട് നേരിട്ട് സംസാരിക്കാം. മഹേന്ദ്രവർമ്മ പ്ലീസ്. പിന്നെ അവളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഗോപാലകൃഷ്ണൻ അമ്മയായിട്ട് സംസാരിക്കില്ല, അത് മറക്കണ്ട. ഹലോ, ഹലോ. ഇന്ന് രാത്രി അവളെ പിടിച്ചുകൊണ്ടുവരാൻ അവരവിടെ ചെല്ലും. അവർക്ക് മുമ്പേ അതേ വേഷത്തിൽ നമ്മുടെ ആളുകൾ അവിടെ ചെല്ലണം. അവളുടെ കഥ കഴിക്കണം. ആ നാടാക്കരത്തുന്നതിന് മുമ്പ് അവളുടെ കഥ കഴിച്ചിരിക്കണം. ദാ ചെല്ല്. അപ്പൊ പിന്നെ വാതിൽ തുറക്കണ്ടേ? വാതിലൊക്കെ ഞങ്ങൾ തുറന്നോളാം. മത്തായിച്ചേട്ടൻ ഇവിടെ നിന്നാ മതി. ബാലകൃഷ്ണ, നമുക്ക് ഒന്നിച്ചടിച്ചു തുറക്കാം. എന്തൊരു പണിയാ കാണിച്ചത്! ഇപ്പൊ മൂക്കടിച്ച് വീണാനല്ലോ. വാതിൽ ചവിട്ടി തുറക്കാൻ നേരത്താണ് തുറന്നിരുന്നത്. തുറന്നിട്ട് ഞാനല്ല. പതുക്കെ പതുക്കെ നമ്മൾ വരൂന്ന് പറഞ്ഞിട്ട് അവള് നേരത്തെ തുറന്നു വെച്ചാ. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, കേറിക്കോ കേറിക്കോ. വലത്ത് കാലം വെച്ച് കേറ്. ഞാൻ തുറന്നു തരാം, എനിക്ക് നല്ല പരിചയമുണ്ട്. പൊട്ടമൂണാസം, ഞങ്ങൾ രണ്ടാൾ ഇവിടെ ഉണ്ട്. എന്താ ഒരു ഒച്ച കേട്ടത്? ആ ഫ്ലവർ ബോട്ടിലില്ലേ, ഫ്ലവർ ബോട്ടിൽ, അവൻ എന്റെ മേത്തേക്ക് ഒന്ന് വീഴാൻ നോക്കിയതാ. അയ്യോ നശിപ്പിക്കും ഈ ചേട്ടൻ. ഇനി എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ആ പെണ്ണിനെ മുറി കണ്ടുപിടിക്കാം. ഇതെവിടുന്ന തോക്ക്? തോക്ക എവിടെ? അയ്യോ ഇത് തോക്കാണല്ലോ. നീയല്ലേ തന്നത്? അപ്പൊ പിന്നെ നീയായി. ഞാനല്ല. ആ വാതിൽ തുറക്കണിട്ട് വെച്ചിട്ട് നീയല്ലേ തന്നത്? വാതിൽ തുറന്നപ്പോഴേ? എപ്പോ? കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഒറ്റ വെടി വെച്ചത്. എന്ത് ബാലകൃഷ്ണ ഇയാളെ കാണിക്കുന്നത്? പണ്ടത്തെ പോലെ എവിടുന്ന് ഒരു തോക്ക് കൊടുത്തോണ്ട് വന്നിരിക്കുക. കംപ്ലീറ്റ് പ്ലാൻ ഇയാൾ കൊളമാക്കും. നിക്ക് 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 നിക്ക്. നമ്മൾ എത്ര പേരെ വന്നത്? നമ്മൾ മൂന്ന് പേര്. മൂന്ന് പേരല്ലേ ഉള്ളൂ? ഒന്ന് രണ്ട്. അപ്പൊ പിന്നെ ഇതാരാ? ഞാൻ ഗോപാലകൃഷ്ണൻ. ഞാൻ മത്തായി. ഞാൻ ബാലകൃഷ്ണൻ. അപ്പൊ പിന്നെ ഇവനാരടാ? തോക്കുമ്പ പിടിച്ച് കളിക്കല്ലേ എന്ന് പറഞ്ഞ. ഓ, അപ്പൊ ആൾക്കാർ ഇത്രയും ഉണ്ട് അവിടെ. തോക്കല്ലേ പ്രശ്നം, അത് ഇതേ. ഇത് അങ്ങടെ പോട്ടെ. ആദ്യം ഇവിടെ ഇറങ്ങുന്നില്ല.
എന്റെ ബോർഡ് നിങ്ങൾ എന്ത് ചെയ്താ പറയടാ. സർ, ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടുപോകാം എന്നുള്ള സത്യമാണ്, പക്ഷെ ഞങ്ങൾ അവളെ കണ്ടതുപോലും ഇല്ല. പിന്നെ പിന്നെ അവൾ എവിടെ പോയടാ? എവിടെ പോവാൻ, ഇവിടെ തന്നെ ഉണ്ടാവും. വാ, നമുക്കൊന്ന് നോക്കാം. പത്തച്ചൻ നിന്നേ. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയാൻ ഞാൻ പോവാണ്. ഇനി ഒരിക്കലും എന്നെ അന്വേഷിക്കരുത്, എന്നെ ഓർത്ത് ദുഃഖിക്കുകയും വരുത്. ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണ്. ആ അമ്മയെ രക്ഷിച്ചേ പറ്റൂ. ഞാൻ മൂലം ആ അമ്മയ്ക്ക് ഒരു അപകടവും ഉണ്ടാവരുത്. ഇനി എന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും എനിക്ക് അമ്മയുടെ ജീവൻ രക്ഷിക്കണം. കാരണം എന്റെ ജീവനേക്കാളേറെ ഞാൻ ആ അമ്മയും മോനെ സ്നേഹിക്കുന്നു എന്ന് മകൾ സ്റ്റെല്ല. സ്റ്റെല്ല, സ്റ്റെല്ല, ഗോപാലകൃഷ്ണ, സ്റ്റെല്ലയുടെ ബാഗല്ലേ? സ്റ്റെല്ല, സ്റ്റെല്ല.